Kandanelam kalbinullil mohamodichu. ഉമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ഓരോ മണിക്കൂറിനുള്ള ചോദ്യമാണ് ഇവിടെ ഔട്ട് ചെയ്യുന്നത്. ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം 3 മണി മുതൽ 4 മണി വരെയാണ് ഉത്തരമിടാനുള്ള സമയം. ചോദ്യം 1, കലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ആര്? ഉമ്മമാർക്ക് മാത്രമുള്ള ക്വിസ് പ്രോഗ്രാമാണ്. കലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ആര് എന്നതിനുള്ള ഉത്തരം 4 മണിക്ക് മുമ്പായി നിങ്ങളുടെ ഭാഗത്ത് തയ്യാറ് ചെയ്ത ക്വിസ് ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. ഈ വർഷത്തെ പ്രത്യേകമായൊരു അറിയിപ്പ്, നിങ്ങൾ ഇടുന്ന ഉത്തരം ആരാണോ വിജയി, കൂടുതൽ പേരുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ പ്രഖ്യാപിക്കും. വിജയിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മദ്രസയിലെ 200-ൽ പരം വിദ്യാർത്ഥികൾ സഫ, മർവ എന്നീ ടീമുകളിൽ മത്സരം മാറ്റുരക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളോടൊപ്പം ഈ വിദ്യാർത്ഥികളുടെ ഈ ടീമിന് വേണ്ടി പോയിന്റ് നേടാൻ നിങ്ങൾക്കും ഒരവസരമുണ്ട് എന്നറിയിക്കുകയാണ്. ഉമ്മമാർക്കും നിങ്ങളുടെ മക്കൾക്ക് പോയിന്റ് നേടിക്കൊടുക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ 1-ാമത്തെ ചോദ്യം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു, അതിനുള്ള വിജയിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിലേക്ക് നമ്മുടെ വളണ്ടിയർ ഒരു കടലാസുമായി വരും. നിങ്ങൾക്ക് ഏത് ടീമിനാണ് പോയിന്റ് നൽകാൻ ആഗ്രഹിക്കുന്നത് ആ ടീമിൻ്റെ പേരെഴുതി ഒരു സൈൻ ചെയ്ത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ്. തീർച്ചയായും ആ പോയിന്റ് നിങ്ങളുടെ മക്കളുടെ ടീമിലേക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ചോദ്യം 1 കൂടി, കലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ആര്? സമയം 4 മണി വരെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സഫ ടീം, മർവ ടീം, ഈ 2 ടീമിൻ്റെയും അംഗങ്ങൾ അവർക്ക് തയ്യാറാക്കിയ സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ടതാണ്. ഒരു ഗാനം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് ഔട്ട് ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അച്ചടക്കത്തോടു കൂടെ തന്നെ നിങ്ങളുടെ ടീമിൻ്റെ ഭാഗത്തായി നിങ്ങൾ ഇരിക്കേണ്ടതാണ്. അടുത്തതായി രണ്ടാം ക്ലാസ്സിലെ മുസമ്മിൽ നഈമുദ്ദീൻ ഒരു ഗാനവുമായി നിങ്ങൾ മുമ്പിലെത്തുന്നു. മുസമ്മിൽ ആൻ നഈമുദ്ദീൻ.
സഫയും മർവയും തമ്മിൽ പോരാടുമ്പോൾ ഏതാനും ചില റിസൾട്ടുകൾ ഔട്ട് ചെയ്യുകയാണ്. നേരത്തെ നടന്ന സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഖിറാത്ത് മത്സരത്തിൽ പെൺകുട്ടികളുടെ സബ് ജൂനിയർ വിഭാഗം ഖിറാത്ത് മത്സരത്തിൽ ഡിസംബർ 419 ഹദീജത്ത് ഫിദ മർവ ഗ്രൂപ്പ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഡിസംബർ 410 ഫാത്തിമത്ത് റിഫ ഷഫ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഡിസംബർ 418 ഹദീജത്ത് സൈഫ മർവ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. നേരത്തെ നടന്ന സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഹിഫ്ല മത്സരത്തിൽ ഡിസംബർ 401 മറിയം ഹനാന ഷഫ ടീം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഡിസംബർ 408 ഫാത്തിമത്ത് സൽവ ഷഫ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഡിസംബർ 414 ആയിഷത്ത് സന മർവ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഈ രണ്ട് മത്സരങ്ങളുടെ റിസൾട്ട് പുറത്തു വരുമ്പോൾ 20 പോയിന്റോടെ ഷഫ ടീം രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 24 പോയിന്റോടെ മറുവ ടീം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തത് രണ്ടാം ക്ലാസ്സിലെ സഫുവാൻ മുനാസിർ. അസ്സലാമു അലൈക്കും. ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിയാത്തവൻ നരകം അവരു വീടാണ്. കരിമൻ ആദത്ത് ഒന്നാണ്, നിസ്കാരം അതു രണ്ടാണ്. മുതൽ ഒത്ത സഹാത്താണ്. റമുലാ നോമ്പത് നാലാണ്. അഞ്ചാമത്തത് ഹജ്ജാണ്. അസ്സലാമു അലൈക്കും. സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക്, ക്വിസിന് ഉത്തരവിടുമ്പോൾ നിങ്ങളുടെ പേര് വ്യക്തമായി എഴുതേണ്ടതാണ്. മാത്രമല്ല അതിൻ്റെ കൂടെ ആരാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് വരുന്നത് അവരുടെ ഒരാളുടെ പേരും അതിൻ്റെ കൂടെ എഴുതണമെന്ന് അറിയിക്കും. അടുത്തത് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അസ്ബിയുടെ ഒരു കഥയാണ്. കഥ പറയാൻ വേണ്ടി അസ്ബിയെ ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ ആസ്മി. ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മളൊരു നബി ജനിച്ച മാസമാണല്ലോ ഈ മാസം. എല്ലാവരും പാട്ട് പാടുമ്പോഴും കഥ പറയുമ്പോഴും എനിക്കും തോന്നിയ ഒരു കഥ പറയാൻ. ഞാൻ ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് കുറേ പറയാൻ അറിയില്ല. എങ്കിലും ഞാൻ ഇവിടെ കയറി വന്നതല്ലേ. ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് മഹാനായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സദസ്സിലാണല്ലോ. ഈ അവസരത്തിൽ രണ്ടു വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. നമുക്ക് കൊച്ചുകുട്ടികളാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് അങ്ങേയറ്റം കാരുണ്യം കാണിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെരുന്നാളിന് വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം കുട്ടികൾ ഒരു മൈതാനത്ത് കളിക്കുകയായിരുന്നു. അതിൽ ഒരു കുട്ടി മാത്രം കളിയിൽ ഏർപ്പെടാതെ മാറി നിന്നുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു. കാര്യം തിരക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ കഴിഞ്ഞത് പുതുവസ്ത്രം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ആ കുട്ടി സങ്കടപ്പെട്ടത്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി തൻ്റെ പ്രിയതമയായ ആശാ ബീബിയോട് കുട്ടിയെ കുളിപ്പിച്ച് പുതുവസ്ത്രം അണിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്രത്തോളം നമ്മുടെ നബിക്ക് കുട്ടികളോട് അങ്ങേയറ്റം കാരുണ്യം കാണിച്ച കാരുണ്യമുണ്ടായിരുന്നു. കൂടുതൽ പ്രസംഗിച്ച് നിങ്ങളുടെ സമയം കവർന്നൊടുക്കാൻ ഈ കൊച്ചുകുട്ടിയായ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു തആല നമ്മെയും കൂട്ടുകുടുംബങ്ങളെയും നബി അങ്ങേയറ്റം സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ഫഹദ് ഒരു ഗാനവുമായി നിങ്ങൾ മുമ്പിലെത്തുന്നു. ഫഹദ് ഒന്നാം ക്ലാസ്. അസ്സലാമു അലൈക്കും മക്കത്തെ പൂത്തരേ. ഈ തമരത്തിലെ അടുത്തത് ബീവി ആമിന ഒരു കഥയുമായി നിങ്ങൾ മുമ്പിലെത്തുന്നു. ബീവി ആമിന ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ബീവി ആമിന ഒരു കഥയുമായി നിങ്ങൾ മുമ്പിലെത്തുന്നു. ശ്രദ്ധിക്കുക, ഒന്നാം ക്ലാസ്സിലെ പെൺകുട്ടികൾ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് വരേണ്ടതാണ്. ഒന്നാം ക്ലാസ്സിലെ പെൺകുട്ടികൾ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് വരേണ്ടതാണ്.
അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണോ എങ്കിൽ അൽ ഹംദുലില്ലാ പറയണം. എല്ലാ മതം അള്ളാഹുവിനെ സ്തുതിക്കണം. ഈ മദ്രസയിൽ കുട്ടികൾക്ക് വേണ്ടി ഉപ്പയും ഉമ്മയും ദുആ ചെയ്യണം. മറക്കല്ലേ ഞാൻ പോട്ടെ. രണ്ടാം ക്ലാസ്സിലെ ഷാമിർ ഒരു കഥ അവതരിപ്പിക്കുകയാണ്. ഷാമിറിനെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള കൂട്ടുകാരെ, നാട്ടുകാരെ, മുത്തനബിയുടെ ജന്മദിനത്തിൽ രണ്ടു വാക്ക് പറയാൻ എനിക്ക് ഭയങ്കര പൂതിയുണ്ട് എന്ന് ഞാൻ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് രണ്ടു വാക്ക് എഴുതി തന്നു. അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് എൻ്റെ തിരക്ക് പിടിച്ചോട്ടത്തിനിടയിൽ ഞാൻ ഇവിടെ എത്തിയത്. എന്തായാലും പ്രിയമുള്ള കൂട്ടുകാരെ, എന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. അസ്സലാമു അലൈക്കും. ഫാത്തിമത്ത് സിയാന, ഫാത്തിമത്ത് സിയാന ഒന്നാം ക്ലാസ്. അസ്സലാമു അലൈക്കും. വേട്ടക്കൊരു വൻ വന്നല്ലോ, വന്നൊരു മാനിനെ പിടിച്ചല്ലോ. കുഞ്ഞുങ്ങളൊക്കെ പാല് കൊടുക്കാൻ മാനിനെ പറ്റാതായല്ലോ. പോകും വഴിയിൽ നിന്നല്ലോ മാനത നബിയെ കണ്ടല്ലോ. കുഞ്ഞുങ്ങളൊക്കെ പാല് കൊടുക്ക സമയം തരുവാൻ കേണല്ലോ. നബിയുടെ ജാമ്യം നിന്നല്ലോ വേട്ടക്കാരൻ വിട്ടല്ലോ. വിട്ടുകൊടുത്ത മാനത വേഗം പാല് കൊടുത്തു വരുന്നല്ലോ. വേട്ടക്കാരൻ അത് കണ്ട് ആകെ അത്ഭുതമായല്ലോ. മാനിനെ കാട്ടിൽ വിട്ടും കൊണ്ട് നബിയുടെ ദീനിൽ ചേർന്നല്ലോ. അസ്സലാമു അലൈക്കും. അടുത്തതായി അസ്മയും അനസും ഗാനം ആലപിക്കുന്നു. ഇരുവരെയും ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ആഘോഷത്തിൽ ദിനമാണ് ഇന്നൊരു നല്ലൊരു ദിനമാണ്. മൊത്തം പിറന്നൊരു ദിനമാണ്. സന്തോഷത്തിൽ ദിനമാണ് മൊത്തം പിറന്നോ. ശബ്ദത്തിക്കുന്നു മൊത്തം പിറന്നോ മക്കയിലെ അൽഅമീനായി വളർന്നു അതിൽ പിന്നെ ദിനമാണ്. അസ്സലാമു അലൈക്കും. അടുത്തതായി
കഴിഞ്ഞയാഴ്ച നടന്ന മത്സരത്തിന്റെ റിസൾട്ട് ഔട്ട് ചെയ്യുകയാണ്. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഖിറാഅത്ത് മത്സരത്തിൽ ഡിസംബർ 513 അന്നത് മർവ ഗ്രൂപ്പ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഡിസംബർ 515 ലുബ ഫാത്തിമ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഡിസംബർ 504 ഹുദ ഫർവീസ് ഷഫ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഡിസംബർ 526 സൈനബത്ത് അമ്ന മർവ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. നേരത്തെ നടന്ന ഈ ഫുൾ മത്സരത്തിൽ ഡിസംബർ 513 ആയിഷ ഹന്നത് ഷഫ ടീം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഡിസംബർ 510 മറിയം മുഫീദ ഷഫ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഡിസംബർ 526 സൈനബത്ത് അമ്ന മർവ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. നാല് മത്സരങ്ങളുടെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ 41 പോയിന്റോടെ ഷഫ ടീം രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊട്ടു മുന്നിലായി 45 പോയിന്റോടെ മർവ ടീം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തതായി രണ്ടാം ക്ലാസ്സിലെ മുസമ്മിൽ ഒരു മനോഹരമായ ഗാനവുമായി നിങ്ങൾ മുമ്പിലെത്തുന്നു. രണ്ടാം ക്ലാസ്സിലെ മുസമ്മിൽ ഗാനാലാപത്തിന് വേണ്ടി മുസമ്മിലിനെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും അജഗുള്ള ഫാത്തിമ അജുമപ്പു ഫാത്തിമ അള്ളാന്റെ ദൂതരെ പൂമോള ഫാത്തിമ അലിയാര തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ അജഗുള്ള ഫാത്തിമ അജുമപ്പു ഫാത്തിമ അള്ളാന്റെ ദൂതരെ പൂമോള ഫാത്തിമ അലിയാര തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ ഉത്തായ തിരുമാന്ത്ര മൈല ഫാത്തിമ തങ്ങമാറ പെൺകൊടി തങ്ങമാറിയ റാണി താരങ്ങൾ പൂത്തരു ചീതോങ്ങം സുന്ദരി അജഗുള്ള ഫാത്തിമ അജുമപ്പു ഫാത്തിമ അള്ളാന്റെ ദൂതരെ പൂമോള ഫാത്തിമ അലിയാര തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ അജഗുള്ള ഫാത്തിമ ഉമപ്പു ഫാത്തിമ അള്ളാന്റെ ദൂതരെ പൂമോള ഫാത്തിമ അലിയാര തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ അസ്സലാമു അലൈക്കും. അടുത്തതായി ഒന്നാം ക്ലാസ്സിലെ ആസിയത്ത് ഫമ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗാനം ആലപിക്കുന്നു. ഫമയെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും അറവ് നൽകും ഉസ്താദേ സേഹം നൽകും ഉസ്താദേ സേഹത്തോട് പഠിപ്പിക്കും സേഹം നിദ്യാ ഉസ്താദേ സേഹത്തോടൊരു വാക്കായി അറവ് പകരും ഉസ്താദേ പുഞ്ചിരി തൂങ്ങി മോളെ മോളെ
വിഷു അറബ് നൽകൂ മുസ്താദേഹം നൽകൂ മുസ്താദേ സേഹത്തോട് പഠിപ്പിക്കും സേഹം നിദ്യാദെ അസലാമലൈക്കും. രണ്ടാം ക്ലാസ്സിലെ മുനാസിർ ഒരു ഗാനവുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു. രണ്ടാം ക്ലാസ്സിലെ മുനാസിർ അസ്സലാമലൈക്കും. അംബിയ രാജ ശിരോമണിയായുടെ പൂമോള് ഫാത്തിമ അർഗറും റോസ റോസ അർഗറും റോസ അർഗറും റോസ റോസ അർഗറും റോസ ഏജ് ലോകം വാറ്റിയ നാമം ഫാത്തിമ ഫാത്തിമ ർണം ചേർത്തൊരു ചിത്രം ഫാത്തിമ ഫാത്തിമ അലിപുല് തങ്ങൾക്കിനായി വന്ന മണവാട്ടി ഫാത്തിമ ഫാത്തിമ അരകേറും റോസ റോസ അരകേറും റോസ അരകേറും റോസ റോസ അരകേറും റോസ അമ്പിയ രാജ ശിരോമണിയായുടെ പൂമോള് ഫാത്തിമ അരകേറും റോസ റോസ അരകേറും റോസ അരകേറും റോസ റോസ അരകേറും റോസ ഏജ് ലോകം വാറ്റിയ നാമ ഫാത്തിമ ഫാത്തിമ ഏജ് വർണ്ണം ചേർത്തൊരു ചിത്രം ഫാത്തിമ ഫാത്തിമ അലിപുല് തങ്ങൾക്കിനായി വന്ന മണവാട്ടി ഫാത്തിമ ഫാത്തിമ അരകേറും റോസ റോസ അരകേറും റോസ. ഉമ്മമാരുടെ ശ്രദ്ധയ്ക്ക്, കലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ആര് എന്നാണ് ഈ മണിക്കൂറിലെ ചോദ്യം. ഉത്തരം ഇടേണ്ട സമയം കൃത്യം 4 മണി വരെയാണ്. ഉത്തരമിടാൻ എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വിജയിയായാൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ടീമിന് ആ പോയിന്റ് നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഉമ്മമാരും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, മക്കളുടെ ടീമിന് പോയിന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉത്തരമിടണമെന്നറിയിക്കുന്നു. അടുത്തത് ഒന്നാം ക്ലാസ്സിലെ റയ്യാൻ അൻസാർ മുനവർ ഫഹദ്. റയ്യാൻ അൻസാർ മുനവർ ഫഹദ്.
രണ്ടാം ക്ലാസ്സിലെ ഷഹദ ഫാത്തിമത്ത് സാക്കിറ സ്വാലിഹ ഷാഹിദ ഫാത്തിമത്ത് ഹസ്സ നജ ഗാനമാലപിക്കാൻ വേണ്ടി നിങ്ങളെ മുമ്പിലെത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ കൽബ് തരാം, എൻ കരള് തരാം, എൻ നന്ന വന്നോടെ ഹബീബെ അങ്ങേക്കാരെല്ലാം നൽകാം എന്നിലണഞ്ഞോടെ. എൻ കൽബ് നേരത്തെ നടന്ന ചില മത്സരങ്ങളുടെ റിസൾട്ട് ഔട്ട് ചെയ്യുകയാണ്. സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഖിറാഅത്ത് മത്സരത്തിൽ ചെസ്റ്റ് നമ്പർ 113 സഫ ടീം മുഹമ്മദ് ഷാഹിദ് സഫ ടീം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ചെസ്റ്റ് നമ്പർ 132 അബ്ദുർ റസാഖ് മർവ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ചെസ്റ്റ് നമ്പർ 109 ഇബ്രാഹിം റാഹിസ്
ഷഫാ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഹിഫ്ള് മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഹിഫ്ള് മത്സരത്തിൽ ജസബർ 110 അബ്ദുൽ ഖാദർ ഷഹസാദ് മൂന്നാം സ്ഥാനം ഷഫാ ടീം കരസ്ഥമാക്കിയപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നു. അസ്സലാമുഅലൈക്കും. പറയോ പറയോ കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്, നബിയുടെ ബാപ്പ അബ്ദുല്ലാഹ്, ഉമ്മ ആമിൻ ബീബിയാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയെ നാ സ്നേഹിക്കണം, നബിയെ നാ പിമ്പറ്റണം. അസ്സലാമു അലൈക്കും. ഇസ്മായിൽ അബ്ദുൽ ഹാഷിം അഫീസ് ഷുഹൈബ് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. ഇസ്മായിൽ അബ്ദുൽ ഹാഷിം അഫീസ് ഷുഹൈബ്. അസ്സലാമു അലൈക്കും. അല്ലാഹ് അല്ലാഹ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹ്, എല്ലാം കാണും അല്ലാഹ്, എല്ലാം അറിയും അല്ലാഹ്, എല്ലാം കേൾക്കും അല്ലാഹ്. ഒന്നാം ക്ലാസ്സിലെ ഫാത്തിമത്ത് റാഹിബ, ഫാത്തിമത്ത് റാഹിബ ഒന്നാം ക്ലാസ്. അസ്സലാമു അലൈക്കും. ഉമ്മ ഉമ്മ പൊന്നുമ്മ, ഉപ്പ 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 പൊന്നുപ്പ, ജീവിതയം കാട്ടിരുകൾ ഉമ്മാന്റെ കാന്തടി സ്വർഗം തന്നസ് ലഭിക്കുന്നേക്. ഉമ്മ ഉമ്മ പൊന്നുമ്മ, ഉപ്പ ഉപ്പ പൊന്നുപ്പ, ജീവിതയം കാട്ടിരുകൾ ലഭിക്കുന്നേക്ക്. അസ്സലാമു അലൈക്കും. രണ്ടാം ക്ലാസ്സിലെ മുയിസ് ഒരു ഗാനം ആലപിക്കുന്നു. മുയിസിനെ ക്ഷണിക്കുന്നു. രണ്ടാം ക്ലാസ്സിലെ മുയിസ്.
അസ്സലാമു അലൈക്കും. എൻകൽബുതരാം എൻകരളുതരാം എന്നൊന്ന് വന്നോടെ അബീബെ അങ്ങേക്കായെല്ലാം നൽകാം നാൻ നീ നടന്നോടെ. എൻ്റെ എൻകൽബുതരാം എൻകരളുതരാം എന്നൊന്ന് വന്നോടെ അബീബെ അങ്ങേക്കായൽ നാം നൽകാം ഞാൻ എന്നി നടഞ്ഞോടെ. എൻ്റെ മഹബൂബേ എൻ്റെ മഷൂക്കേ എന്നൊന്ന് വന്നോടെ അബീബെ എന്നിൽ ചേർന്നോടെ. എൻ്റെ മഹബൂബേ എൻ്റെ മഷൂക്കേ എന്നൊന്ന് വന്നോടെ അബീബെ എന്നിൽ ചേർന്നോടെ. എൻകൻബുതരാം എൻകരണുതരാം എന്നൊന്ന് വന്നോടെ അബീബെ അങ്ങേക്കായെല്ലാം നൽകാം ഞാൻ നീ നടന്നോടെ. ഇൻഷാ അല്ലാ ഇനി അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് ബാക്കിയുള്ള പരിപാടികൾ. മാരിബ് നിസ്കാരത്തിന് മുമ്പായി നമുക്ക് ഒന്ന് രണ്ട് ക്ലാസ്സിലെ പരിപാടികൾ കഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അസർ നിസ്കരിച്ച ഉടനെ തന്നെ എല്ലാവരും നിങ്ങളുടെ സ്ഥലത്ത് വന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. ആൺകുട്ടികളെല്ലാവരും പള്ളിയിലേക്ക് നീങ്ങുക.
പറഞ്ഞിട്ടുണ്ടല്ലോ. Thank you.
സ്ത്രീകളുടെ ശ്രദ്ധക്ക്. ചോദ്യം ഒന്നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ചോദ്യം രണ്ട്, സ്ത്രീകൾ ശ്രദ്ധിക്കുക. ചോദ്യം രണ്ട്, സമയം 4 മണി മുതൽ 5 മണി വരെയാണ് സമയം. ചോദ്യം ശ്രദ്ധിക്കുക. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ. ചോദ്യം ശ്രദ്ധിക്കുക. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ ആര് എന്നാണ്. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ ആര് എന്നാണ് ചോദ്യം. സമയം 5 മണി വരെയുണ്ട്. അതിനു മുമ്പായി ക്വിസ് ബോക്സിൽ ഉത്തരം നിക്ഷേപിക്കുക. അടുത്തത് 1-ാം ക്ലാസ്സിലെ മുഹമ്മദ് അസ്ലം, സൽമാൻ ഫാരിസ്, മുഹമ്മദ് ഷഫീഖ്. 1-ാം ക്ലാസ്സിലെ മുഹമ്മദ് അസ്ലം, സൽമാൻ ഫാരിസ്, മുഹമ്മദ് ഷഫീഖ്. അസ്സലാമലൈക്കും. കേൾക്കൂ ഞാനൊന്ന് പാടട്ടെ, ഈമാന ഇസ്ലാം കാര്യങ്ങളെ. 5, 6, 11 ഈമാന ഇസ്ലാം 11 നിൽബനമക്ക് ഫർലല്ലേ, അമരം വേണം അതുപോലെ. കർമ്മം ചെയ്യാത്തവരെങ്കിൽ നരകം അവരുടെ വീടാണ്. അസ്സലാമു അലൈക്കും. ഒന്നാം ക്ലാസ്സിലെ ഫാത്തിമത്ത് നൂഹ, സൻഹ ഫാത്തിമ, ബീവി ആമിന, സുലൈഖ. സുലൈഖ, ബീവി ആമിന, സൻഹ ഫാത്തിമ, ഫാത്തിമത്ത് നൂഹ. നേരത്തെ നടന്ന ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഖിറാഅത്ത് മത്സരത്തിന്റെ റിസൾട്ട് ഔട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. ജസബർ 209, അബ്ബാസ് ഷഫാ ഗ്രൂപ്പ് 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ജസബർ 221, മുഹമ്മദ് സഹദ് മർവ ഗ്രൂപ്പ്
രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ജസബർ 208 മുഹമ്മദ് അർഷാദ് ഷഫ ഗ്രൂപ്പ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഹിഫ്ള് മത്സരത്തിൽ ജസബർ 219 മറുവാ ഗ്രൂപ്പ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ജസബർ 221 സഹദ് മറുവാൻ ഗ്രൂപ്പ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ജസബർ 222 മുഹന്നത് മറുവാ ഗ്രൂപ്പ് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിരിക്കുന്നു. മൂന്നിൽ മൂന്നും നേടി മറുവ കുതിക്കുകയാണ്. എട്ട് മത്സരങ്ങളുടെ റിസൾട്ട് പുറത്തു വരുമ്പോൾ 85 പോയിന്റോടെ സഫ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 93 പോയിന്റോടെ മറുവ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. രണ്ടാം ക്ലാസ്സിലെ ഷാമിർ ഖലീൽ, ഷാമിർ ഖലീൽ ഈ ഗാനം കഴിഞ്ഞ ഉടനെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നൽകിയ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമിട്ടതിൽ നിന്ന് വിജയിയെ തിരഞ്ഞെടുക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. മദ്രസ എന്നൊരു പൂവാടി മഹിമകളെ പൂന്തോപ്പേ മനസ്സിൽ നിറയെ പൂങ്കാവേ മഹിമ നിറഞ്ഞൊരു മലർവാടി അറിവ് അറിവാതിലുള്ളൊരു മലരാണ് അഹദവൻ അറിയാൻ സുഖമാണ് അലിഫ് പഠിച്ചു പൂവാടി മദ്രസ എന്നൊരു പൂവാടി മഹിമകളേറും പൂന്തോപ്പ് മനസ്സിൽ നിറയെ പൂങ്കാവ് മഹിമ നിറഞ്ഞൊരു മലർവാടി. ഈ വർഷത്തെ നിവേദന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിലെ ആദ്യത്തെ വിജയി ആരാണെന്ന് നോക്കാം. അതുമൂലം കിട്ടുന്ന പോയിന്റ് ഏത് ടീമിനാണെന്നും കാത്തിരുന്ന് കാണാം. ജമാഅത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് വിജയിയെ തിരഞ്ഞെടുക്കുന്നതാണ്. അതിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം എന്നാണ്. വിജയ് ഖൈറുൻ നിസ. വിജയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഖൈറുൻ നിസ എന്ന സ്ത്രീയാണ്. ശ്രദ്ധിക്കുക, ഉത്തരം എഴുതുമ്പോഴും പേര് എഴുതുമ്പോഴും വളരെ കൃത്യമായി തന്നെ എഴുതേണ്ടതാണ്.
അടുത്തത് ഒരു ഗാനം അനസ് എ കെ. അനസ് എ കെ ഒരു ഗാനവുമായി നിങ്ങൾ മുമ്പിലെത്തുന്നു. സലാമു അലൈക്കും അമ്പിയരാജ ശിരോമണിയാരുടെ പൂമോളെ ഫാത്തിമ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ അമ്പിയരാജ ശിരോമണിയാരുടെ പൂമോളെ ഫാത്തിമ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ ഏ ലോകം വാത്തിയ മാമ ഫാത്തിമ ഫാത്തിമ ഏത് വർണ്ണം ചേർത്തിയ ചിത്രം ഫാത്തിമ ഫാത്തിമ അലിപൊലി തങ്ങൾ കിണയായി വന്ന മളവാട്ടി ഫാത്തിമ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ അമ്പിയരാജ ശിരോമണിയാരുടെ പൂമോളെ ഫാത്തിമ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ നന്മ നിറഞ്ഞൊരു പണ്ഡിത കുസുമ ഫാത്തിമ ഫാത്തിമ നൽവർ നബിയുടെ കരളിൻ കസ്ന ഫാത്തിമ ഫാത്തിമ ഹസൻ ഹുസൈനാറിൻ പ്രിയമേറും മാതാവേ ഫാത്തിമ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ ഹയഗേ റോസാ റോസാ ഹയഗേറും റോസാ അമ്പിയരാജ ശിരോമണിയാരുടെ പൂമോളെ ഫാത്തിമ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ ഹയഗേറും റോസാ റോസാ ഹയഗേറും റോസാ അസ്സലാമു അലൈക്കും. ഒന്നാം ചോദ്യത്തിന്റെ വിജയി ഖൈറുൻ നിസ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ഒന്നാം ചോദ്യത്തിന്റെ വിജയി ഖൈറുൻ നിസക്കുള്ള സമ്മാനം അബ്ദുള്ള റബ്ബാനി ഉസ്താദ് നൽകുന്നു. ഇരുവരെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ചോദ്യം ഒന്നിന്റെ വിജയായി തെരഞ്ഞെടുത്ത ഖൈറുൻ നിസ ഏത് ടീമിനാണ് നിങ്ങളുടെ പോയിന്റ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് ടീം മറുവയാണ് തെരഞ്ഞെടുത്തത്. അതുവകയായി ടീം മറുവക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ടോട്ടൽ പോയിന്റ് നില അറിയിക്കുന്നു. 85 പോയിന്റോടെ സഫ രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോൾ 98 പോയിന്റോടെ മറുവ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തതായി മനോഹരമായൊരു ഗാനവുമായി നിങ്ങൾ മുമ്പിലെത്തുന്നു. ഷിഫ ഫാത്തിമ മിൻഹ അൽമാസ് ഹന സൽമ തൊയ്ബ.
ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷത്ത് ഷാസില. അസ്സലാമു അലൈക്കും. എന്റെ റസൂലിനെ കാണാൻ എന്ത് രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനൻ്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളൻ്റെ തേൻമോനെ, മക്കയെല്ലാവർക്കും അൽ അമീനെ, മണ്ണിൽ റഹ്മത്തിൽ ആലമീനെ, മുത്തു മുഹമ്മദ് റസൂലെ, എന്റെ റസൂലിനെ കാണാൻ എന്ത് രസം, എന്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളന്റെ തേൻമോനെ. അസ്സലാമു അലൈക്കും. അടുത്തത് അനസ് സി എച്ച്. അനസ് സി എച്ച്. അസ്സലാമു അലൈക്കും. എത്തി ഒന്നാം ക്ലാസ്സിൽ, ചേർത്തു അഞ്ചാം വയസ്സിൽ, അലിഫ് മുതൽ യാ വരെ ആദ്യം
പഠിച്ചു കൂട്ടരെ, കേൾക്കണം രക്ഷിതാക്കളെ, കുട്ടികളാകുന്ന ഞങ്ങളെ കിട്ടണം നിങ്ങൾക്ക് നേട്ടമായി. കുട്ടിക്ക് ദീനകും കൂട്ടരെ, എത്തി ഒന്നാം ക്ലാസിൽ ചേർത്തു അഞ്ചാം വയസ്സിൽ, അലിഫ് മുതൽ യാഴ് വരെ ആദ്യം പഠിച്ചു കൂട്ടരെ. അസ്സലാമു അലൈക്കും. രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷാമിർ, രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷാമിർ, അസ്സലാമു അലൈക്കും. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനാന്റെ പോമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻമോനെ, എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനാന്റെ പോമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻമോനെ. മക്കയിലെല്ലാവർക്കും അൽ അമീനെ, മണ്ണിർ റഹ്മത്തിൽ ആലമീനെ. മക്കയിലെല്ലാവർക്കും അൽ അമീനെ, മണ്ണിർ റഹ്മത്തിൽ ആലമീനെ. മുത്തായ മമ റസൂലെ, കൽബിൽ സത്തായ ത്വഹ റസൂലെ. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനാന്റെ പോമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻമോനെ. മദീനാറൗളേ മയങ്ങിടുന്നേ, മതി പോലൊളിലങ്ങും പൂമുഖമേ. മദീനാറൗളേ മയങ്ങിടുന്നേ, മതി പോലൊളിലങ്ങും പൂമുഖമേ. എന്നും എനിക്ക് ലവ് വരണേ, നബിയാ ചുണ്ട് കൊണ്ടൊരു മുത്തം തരണേ. എൻ്റെ റസൂലിനെ കാണാ നിന്തു രസം, എൻ്റെ ഹബീബിനെ കാണാ നിന്തു ചന്തം. ആമിനാന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻമോനെ. എൻ്റെ റസൂലിനെ കാണാ നിന്തു രസം, എൻ്റെ ഹബീബിനെ കാണാ നിന്തു ചന്തം. ആമിനാന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻമോനെ. അസ്സലാമു അലൈക്കും. സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ചില റിസൾട്ട് ഔട്ട് ചെയ്യുകയാണ്, ശ്രദ്ധിക്കുക. സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ക്വിസ് മത്സരത്തിൽ ഡിസംബർ 609 ഖദീജത്തു കുബ്ര മർവ ടീം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഡിസംബർ 609 ഫാത്തിമത്ത് ഇർഫാന ഷഫ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഡിസംബർ 601 ഫാത്തിമത്ത് മുഫീദ ഷഫ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഹിഫ്ദ് മത്സരത്തിന്റെ റിസൾട്ട് ഔട്ട് ചെയ്യുകയാണ്. ഡിസംബർ 605 ഫാത്തിമത്ത് ബുസ്താന ഷഫ ടീം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഡിസംബർ 601 ഫാത്തിമത്ത് മുഫീദ ഷഫ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഡിസംബർ 607 ഷമ്മാശിറിൻ മർവ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. 10 മത്സരങ്ങളുടെ റിസൾട്ട് ഔട്ട് ചെയ്യുമ്പോൾ 114 പോയിന്റോടെ മറുവ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 117 പോയിന്റോടെ ഷഫ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ.
അടുത്തത് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ആയിഷത്ത്, ഷിസ, ഷഹർബാന, റിഫ, ഷംസുനൂറ, റസീമ, സുൽത്താന. അടുത്തത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി മിസ്ബ, അതിമനോഹരമായ ഒരു ഗാനവുമായി നിങ്ങൾ മുമ്പെടുത്തുന്നു, മിസ്ബ ഇബ്നു അബ്ദുൽ അസീസ്. അസ്സലാമു അലൈക്കും, സത്യദീനിൻ പാത കാട്ടാനെത്തിയ നബിയോ ഒരേ സർവലോക രക്ഷിതാവിൻ ആറ്റലമണിയോ ഒരേ സത്യദീനിൻ പാത കാട്ടാനെത്തിയ നബിയോ ഒരേ സർവലോക രക്ഷിതാവിൻ ആറ്റലമണിയോരേ. ആമിനക്കാരംബൂവെ അഹദവൻ കണിഞ്ഞുള്ള നിധിയെ ആരിലും ഇഷ്ടക്കണിയെ അൽ അമീനായുള്ള തണിയെ മുസ്തഫ നബിയെ മുത്ത് മുജ്തബ നബിയെ. ചില്ലകൾ തോർക്കും നിറാവ് ചിന്തമേൽ
മിങ്കത്തുള്ള കനിവ് ചില്ലകൾ തോർക്കും നിറ ചിന്തമിൽ മിങ്കത്തുള്ള കനിവ് അക്കിൻ സീരാജ് സത്യാദീനി തേജസ് അക്കിൻ സീരാജ് സത്യാദീനി തേജസ് മക്കയിലുള്ള മധുകൾ നിറഞ്ഞുള്ള മലര് മർത്യത്തിൻ ഹോബിൻ നിലാവേ വന്നവൻ തന്നുള്ള തണല് അക്കിൻ സീരാജ് സത്യാദീനി തേജസ് ചന്ദ്രിക തോൽക്കും പോലേവ് ചന്ദമിൽ മിങ്കത്തുള്ള കനിവ് ചില്ലകൾ തോർക്കും നിറാവ് ചിന്തമിൽ മിങ്കത്തുള്ള പോലാണ് അക്കിൻ സീരാജ് സത്യാദീനി തേജസ് സത്യദീനിൻ പാത കാട്ടാനെത്തിയ നബിയോ ഒരേ സർവലോക രക്ഷിതാവിൻ ആറ്റല മണിയോരേ ആമിനക്കാരംഭൂവ അഹദവൻ കനിഞ്ഞുള്ള നിധിയെ ആദിലും ഇഷ്ട കനിയെ അൽ അമീനായുള്ള കണിയെ മുസ്തഫ നബിയെ മൂത്ത് മുജ്തബ നബിയെ അസ്സലാമു അലൈക്കും. അടുത്തത് അംജദ് ഷാ. അംജദ് ഷാ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗാനം ആലപിക്കുന്നു. അടുത്തതായി മറിയം സിയ ഒന്നാം ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ ഒരു ഗാനം ആലപിക്കുന്നു. മറിയം സിയാന് ആദരപൂർവം ക്ഷണിക്കുന്നു. ൂ പോലെ വന്നതല്ലേ ഒരുവന്റെ തോന്നതല്ലേ മക്കത്തെ മുഖ്യ പുറശി വീട്ടിൽ മഹമ്മദ് ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ആദ്യ മുൻ നബി അവരിൽ ആയിരം സലാം യാ നബി സലാം യാ റസൂൽ സലാം ആദ്യ മുൻ നബി അവരിൽ ആയിരം സലാം ഓളി ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർപ്പിരുന്നതല്ലേ മക്കത്തെ മുഖ്യ കുറിശി വീട്ടിൽ മഹമ്മദ്വാഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ആദ്യ മുൻ നബി അവരിൽ ആയിരം സലാം യാ നബി സലാം യാ റസൂൽ സലാം ആദ്യ മുൻ നബി അവരിൽ ആയിരം. അസ്സലാമു അലൈക്കും.
അടുത്തത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമത്ത് ലൂസിയ. ഫാത്തിമത്ത് ലൂസിയ മദീനത്തെ മണിയറയിൽ മദീൻ പോലെ വിളങ്ങുന്ന മഹമൂദാ നബിയോരിൽ സലാത്തോദാം സലാമോദാം സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ മരദഗ പ്രഭാ പോലെ മകരന്താ രുചി പോലെ മയ്യങ്കും മധുവേകും നബിയോരിൽ സലാമോദാം സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഹബീബില്ലാ. അസ്സലാമു അലൈക്കും. എന്ത് പാവമാണ് എൻ്റെ ഉപ്പ, എൻ്റെ ജീവനാണെന്നും ഉപ്പ, എത്ര ത്യാഗം സഹിച്ച ഉപ്പ, എത്രത്തോളം വളർത്തിയുപ്പ, തിന്മകൾ കണ്ടാൽ അരുതേ പറയും, നന്മ തൻ മൊഴിയാൻ തലോടിയോറക്കം, മെരെ പ്യാര മെരെ പിതാജി മെരെ ഉസ് മരേ ക സജ്ജ മെരെ ദിൽ കസം സെ കുണ്ട കുഞ്ച യാവ് പൊളരും നേരം വേഗ തേടിയഴകിൽ നിലാവുളരും നേരം പൊഞ്ചിരി കണ്ണണയും ചേർത്തൊരുത്തിയഴകിൽ കളി പറന്ന കോടും ആസ്വര മധുനെഞ്ചിൽ കുളിരായി തലോടും. അസ്സലാമു അലൈക്കും. എൻ കൽബ് തിരാ എൻ കരളു തിരാ എൻ പാവ പാലേ ചേ
അസ്സലാമു അലൈക്കും. അടുത്തത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ആയിഷത്ത് ലൂസിയ, അവ്വമത്ത് അഫ്ര, ഖദീജത്ത് ഐഫ, അവ്വമത്ത് റാഹിബ. അസ്സലാമു അലൈക്കും. മെലിക്കുന്ന മുൻപേ എനിക്കുണ്ട് നാദാ, അവസാനമായി എന്നൊരാത്രം മുന്നിൽ അറുത്തൊരു ജന്മം എനിക്കാതരുമെങ്കിൽ എനിക്കെന്റെ അടുത്തത് ഫാസിൽ ഗാനമാലപിക്കുന്നു. ഫാസിൽ അസ്സലാമലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാ വർണ്ണിക്കാനാവുകയില്ലല്ലോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാ വർണ്ണിക്കാനാവുകയില്ലല്ലോ. മരുഭൂമിൽ മറുപച്ച വിളിച്ച മലരേ, മലഭൂമിൽ മറുപച്ച വിളിച്ച മലരെ, ആശിച്ചാശാപ്പൂക്കളെ, ആശിച്ചാശാപ്പൂക്കളെ, ആരും കൊതിക്കും തന്നലേ, ആരും കൊതിക്കും തന്നലേ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാ വന്നിക്കാനാവുകയില്ലല്ലോ. മരുഭൂമിൽ മറുപച്ച വിളിച്ച മലരെ, ആശിച്ച ആശാപ്പൂക്കളെ, ആശിച്ച ആശാപ്പൂക്കളെ, ആരും കൊതിക്കും തന്നലേ, ആരും കൊതിക്കും തന്നലേ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാ വർണ്ണിക്കാനാവുകയില്ലല്ലോ. അസ്സലാമു അലൈക്കും. അടുത്തത് ഒരു ഗാനവുമായി നിങ്ങളെ മുമ്പിലെത്തുന്നു മിഖ്ദാദ്, രണ്ടാം ക്ലാസ്. അസ്സലാമു അലൈക്കും. മക്കത്തെ കാറ്റിൻ്റെ ചുണ്ടത്തുമ്പൈത്തുണ്ടെ, മുത്ത് റസൂലിൻ്റെ മധുഹിൻ്റെ പാട്ടുണ്ടേ,
സമയം വൈകി മദ്രസയിൽ അയക്കുന്ന ഉമ്മമാർക്കെതിരെയുള്ള പ്രതിഷേധമാണ് കുട്ടികൾ ഇവിടെ കാണിച്ചത്. ഇനിയും കുട്ടികളെ കൃത്യസമയത്ത് മദ്രസയിലേക്ക് അയക്കാൻ ഉമ്മമാർ തയ്യാറാകണമെന്നാണ് ഇവിടെ ഒന്നാം ക്ലാസ്സിലെ പിഞ്ചു വിദ്യാർത്ഥികൾ അറിയിച്ചത്. ഇല്ലെങ്കിൽ ഇതിലും വലിയ ഒരു സമരവുമായി അവർ വരുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് ഇവിടെ നിന്ന് അവർ പിരിഞ്ഞു പോയത്. അടുത്തതായി
ഒരു ഗാനവുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു. സഹല പൂനിലാവ് അതവന്റെ പൊന്നിലാവ് മാതൃകാകിയെ വഷറളിയായി വന്നൊരു നോറ് വന്നൊരു നോറ് നാട്ടുകാരി കൂട്ടുകാരി ഉമ്മമാരെ ഉപ്പമാരെ കേട്ടിടേണം മത്ത നബിയുടെ മദഹൻ ഗീതങ്ങൾ മദഹൻ ഗീതങ്ങൾ. ശിരിബിലെ പൂനിലാവ് ആദവന്റെ പൊന്നിലാവ് മാതൃകാകിയെ പശുരുളിയായി വന്നൊരു നോറ് വന്നൊരു നോറ് ശിരിബിലെ പൂനിലാവ് ആദവന്റെ പൊന്നിലാവ് മാതൃകാകിയെ പശുരുളിയായി വന്നൊരു നോറ് വന്നൊരു നോറ്. അസ്സലാമു അലൈക്കും. അടുത്തതായി ഒരു റിസൾട്ട് ഔട്ട് ചെയ്യുകയാണ്. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ക്വിസ് മത്സരത്തിന്റെ റിസൾട്ട് ഔട്ട് ചെയ്യുന്നു. ചെസ് നമ്പർ 304 ഇൻഷാഫ് സഫ ഗ്രൂപ്പ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ചെസ് നമ്പർ 316 മർവ മർവാൻ ഗ്രൂപ്പ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ചെസ് നമ്പർ 306 സഫയുടെ ലീഡർ സഹദ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. 11 മത്സരങ്ങളുടെ പോയിന്റ് നില അറിവായപ്പോൾ 122 പോയിന്റോടെ മർവ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 133 പോയിന്റോടെ സഫ ഒന്നാം സ്ഥാനത്ത് കുതിക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തത് ഇവിടെ നേരത്തെ പാട്ട് പാടിയ ഫഹദിന്റെ പാട്ട് വീണ്ടും കേൾക്കണമെന്ന് പലരും പറഞ്ഞതുകൊണ്ട് ഫഹദ് മോൻ ഒരു ഗാനവുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു. അടുത്തത് ശിഫ. ശ്രദ്ധിക്കുക, സ്ത്രീകൾക്കായി നൽകിയ രണ്ടാമത്തെ ചോദ്യത്തിന്റെ വിജയിയെ
ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും ഉമ്മ എൻ്റെ പൊന്നുമ്മ, ഉലകിൽ തണലാണ് എൻ്റെ ഉമ്മ, ഉമ്മ കരുണ കടലുമ്മ, ഉണയു നേദിയ നിധിയുമ്മ, സ്നേഹനിധിയാണ് എൻ്റെ ഉമ്മ, സ്നേഹക്കടലാണ് എൻ്റെ ഉമ്മ, എൻ്റെ ജീവൻ എൻ്റെ ഉമ്മ, എൻ്റെ കരളാണ് എൻ്റെ ഉമ്മ, പത്ത് മാസം ഒന്ന് തെറ്റു എൻ്റെ ഉമ്മ, എന്നെയും പൊന്നി പോലെ നോക്കി ഉമ്മ, ഞാൻ വളരും നാളിലും പാതി രാവിൽ ഉറക്കമില്ല, എന്നെ പോറ്റുമെന്നുമേ എൻ്റെ കണ്ണു നിറഞ്ഞു കണ്ടാൽ എൻ്റെ ഉമ്മ ഓടിയെത്തും, എത്ര നാവ് സഹിച്ചോ ഉമ്മ എന്നെ ഇങ്ങനെയാക്കുവാൻ, സ്നേഹനിധിയാണ് എൻ്റെ ഉമ്മ, സ്നേഹക്കടലാണ് എൻ്റെ ഉമ്മ, എൻ്റെ ജീവൻ എൻ്റെ ഉമ്മ, എൻ്റെ കരളാണ് എൻ്റെ ഉമ്മ. അസ്സലാമു അലൈക്കും. അജറുൽ അസ്വാന ഒരു ഗാനവുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു. അസ്സലാമു അലൈക്കും. മാണിക്യമലരായ പൂവി മഹദിയാം കാദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയാം കാദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. കാത്തി മുന്നബിയെ വിളിച്ച് കച്ചവട തിന്നയച്ച്, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമൂതിച്ചു, മോഹമൂതിച്ചു. മാണിക്യമലരായ പൂവി മഹദിയം കാദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. കച്ചവടവും കഴിഞ്ഞ മുത്തുരസോലുള്ള വന്ന് കല്യാണാലോചനക്കായി ബീവി തൂനിഞ്ഞോ, ബീവി തൂനിഞ്ഞോ. കല്യാണ കാര്യമാണ് ഏറ്റവും സന്തോഷമാണ്, കാര്യമാകൂ ത്വാലിബിന്നും സമ്മതമാണ്, സമ്മതമാണ്. മാണിക്യമലരായ പൂവി മഹദിയം കാദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. അസ്സലാമു അലൈക്കും. സ്ത്രീകൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ ആര് എന്നായിരുന്നു. അതിനുള്ള ഉത്തരം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ്. ഒരുപാട് സ്ത്രീകൾ ഉത്തരപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നാജി അവർ വിജയിയെ തെരഞ്ഞെടുക്കുന്നതാണ്.
നിഷാന ഫിദ, നിഷാന ഫിദ ആണ് വിജയായിട്ടുള്ളത്. ഫാത്തിമത്ത് സുൽഫ ഒരു ഗാനം ആലപിക്കുന്നു. മറിയമത്ത് സുൽഫ ഒരു ഗാനം ആലപിക്കുന്നു. ഒരറിയിപ്പ്, ചോദ്യം രണ്ടിന്റെ വിജയിയായ നിഷാന ഫിദ പോയിന്റ് നൽകിയിരിക്കുന്നത്, പോയിന്റ് നൽകിയിരിക്കുന്ന ടീം ടീം സഫയാണ്. 122 പോയിന്റോടെ മർവാൻ ടീം രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 138 പോയിന്റോടെ സഫ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ചോദ്യം രണ്ടിന്റെ വിജയിയെ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നത് അബ്ദുള്ള റബ്ബാനി ഉസ്താദ്. ഇരുവരെയും ആദരപൂർവം ക്ഷണിക്കുന്നു. അടുത്തത് ആമിന ബീവി, ബീവി ആമിന ഒരു മനോഹരമായ ഒരു ഗാനവുമായി നിങ്ങൾ മുമ്പിലെത്തുന്നു. ഒന്നാം ക്ലാസ്സുകാരി ബീവി ആമിന. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും മാണിക്യമലരായ പൂവി മഹദിയം കാദി ജബീബി മക്കയെന്നാൽ പുണ്യ നാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ആദി മുന്നവിയെ വിളിച്ചു ഹിബാമോൾ ഒരു ഗാനവുമായി നിങ്ങൾ മുമ്പിലെത്തുന്നു. ഹിബാമോൾ
മുന്നിൽ പോകാണ്ടേ ഉസർന്ന വശം മാറ്റിക്കൊണ്ട് കുടുപ്പ കയറിയണ്ടേ അസ്സലാം വലൈക്കും. അടുത്തത് റസീമ. അസ്സലാമു അലൈക്കും. മരിക്കുന്ന മുൻപ് എനിക്കുണ്ട് നാദ അവസാനമായെന്നൊരാഗ്രഹം മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻ്റെ ഉപ്പാൻ്റെ മകനാവണം. ഓർമ്മ വെച്ച നാൾ തൊട്ട് നിന്നെ അടുത്തതായി ഒരു ഗാനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു മിൻഹ ബിന്ത് മൂസ. മിൻഹ അതിമനോഹരമായ ഗാനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു രണ്ടാം ക്ലാസ്സുകാരി മിൻഹ. ശ്രദ്ധിക്കുക, സ്ത്രീകൾക്കുള്ള ചോദ്യം ഇൻഷാല്ലാഹ് ഇനി നാളെ രാവിലെ കൃത്യം 9 മണിക്കായിരിക്കും. നാളെ രാവിലെ 9 മണി മുതൽ വളരെ വാശിയേറിയ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി സഫയും മർവയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. നിർബന്ധമായും രക്ഷിതാക്കൾ കൃത്യസമയത്ത് തന്നെ മത്സരാർത്ഥികളെ
അയക്കേണ്ടതാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഒരു റിസൾട്ട് ഔട്ട് ചെയ്യുകയാണ്. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ സ്പെല്ലിംഗ് ബീ മത്സരത്തിന്റെ റിസൾട്ടാണ് ഔട്ട് ചെയ്യുന്നത്. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ സ്പെല്ലിംഗ് ബിയുടെ റിസൾട്ട് ഔട്ട് ചെയ്യുകയാണ്. ജസബർ 513, അന്ന മറുവാട്ടി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഷഫാ ടീമിന്റെ ജസബർ 517 ഫിദാനുജും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. രണ്ടാം സ്ഥാനം ജസബർ 501 നിദ ഫർഹൻ ഷഫാ ഗ്രൂപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നു. ജസബർ 510 മറിയം മുഫീദ ഷഫാ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. 12 മത്സരങ്ങളുടെ വളരെ വാശിയേറിയ മത്സരങ്ങളായ 12 മത്സരങ്ങളുടെ റിസൾട്ട് ഔട്ട് ചെയ്യുമ്പോൾ 128 പോയിന്റോടുകൂടെ മറുവ രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോൾ ഇല്ല, ഞങ്ങളെ തൊടാൻ നിങ്ങൾ കാവില്ല എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് 157 പോയിന്റോടെ സോഫ ഒന്നാം സ്ഥാനത്ത് കുതിക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇൻഷാ അല്ലാ, ഇനി മത്സരങ്ങൾ നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ആരംഭിക്കുന്നതാണ്. മാരിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ മജ്ലിസുന്നൂറും ഇഷായി നിസ്കാരം കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട ഷമീർ വാഫി ഉസ്താദിന്റെ മതപ്രഭാഷണവും ഉണ്ടായിരിക്കും. എല്ലാവരും നിർബന്ധമായും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് ഒന്നും കൂടി അറിയിക്കുന്നു. വിദ്യാർത്ഥികൾ എല്ലാവരും വീട്ടിൽ പോയി ഫ്രഷായി മാരിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തുക. മാരിബ് ഇനി പരിപാടി മാരിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ്. മാരിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ